ഇപ്പോൾ 2020 ജൂൺ മാസം 1 തീയതി 1 മണി മുതൽക്ക് 3 മണി വരെ ഏഷ്യാനെറ്റ് ചാനലിലെ കാലാപാനി എന്ന സിനിമ നടക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ചോറ് ഇറങ്ങില്ല. യഥാർത്ഥത്തിൽ വളരെ കുറച്ച് മുസ്ലിങ്ങൾ, പ്രാക്ടിക്കലി ക്രിസ്ത്യാനികളില്ല. 99% ഹിന്ദുക്കളാണ് അവിടെ തടവുപുള്ളികളായിട്ട് ദേശദ്രോഹം കുറ്റം ചുമത്തപ്പെട്ട വീര സവർക്കറിൻ്റെ കൂടി ധന്യമായ വേദനാജനകമായിട്ടുള്ള ജീവിതത്തിൽ ഒത്തവിടെ കൂടേണ്ടി വന്നത്. ഇവിടെയുള്ള വീര സവർക്കറെയും ബാക്കിയുള്ളവരെയൊക്കെ തല്ലുകയും അടിക്കുകയും ചെരുപ്പ് കൊണ്ട് ചവിട്ടി തേപ്പ് വെട്ടി ചുട്ടു പഴിപ്പിച്ച് മേത്ത് വയ്ക്കുന്ന സീനുകളൊക്കെ ഒന്ന് കാണണം. 2-3 പ്രാവശ്യം സെല്ലുലാർ ജയിലിലേക്ക് കാണാനായിട്ട് പോകാൻ ഭാഗ്യം കിട്ടിയതാ, വിധിക്കപ്പെട്ടതാന്ന് പറയാണ് ശരി. വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയിൽ, VKV വിദ്യാലയിൽ, അവിടെ ക്ലാസ് എടുക്കാനായിട്ട് എല്ലാ വർഷവും പോവാറുണ്ട് ടീച്ചേഴ്സിനും ബാക്കിയുള്ളവർക്കും. അങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന കൂട്ടത്തിൽ സെല്ലുലാർ ജയിൽ കാണാൻ പോവാറുണ്ട്. അവിടെ നടന്ന ക്രൂരത അതിൻ്റെ എല്ലാം ഇന്നും ഉണ്ട്. അന്ന് അവിടെ ഓരോരുത്തരെയായിട്ട് തൂക്കിക്കൊന്ന തൂക്ക് കയറ് ഇന്നും അവിടെ ഉണ്ട്. ആ തൂക്കുന്ന ആ മുറികളും എല്ലാം ഇന്നും അതേപോലെയുണ്ട്. കയ്യിലും കാലിലും ചങ്ങലയല്ല, ഇരുമ്പ് കമ്പി ഇട്ടിട്ടാണ് ഈ ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയിട്ടുള്ള എണ്ണയും ബാക്കി സാധനങ്ങളൊക്കെ ഈ തടവു പുള്ളികളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നത്. ഇംഗ്ലീഷുകാരുടെ ചെരുപ്പ് നക്കി എന്ന് പറഞ്ഞ കുറേ ജിഹാദികൾ ഇവിടെയുണ്ട്. ഈ നാടിനെ മൂന്നായിട്ട് മുറിച്ചവരാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഭാരതവുമായിട്ട് മുറിച്ച ജിഹാദികൾ ഇന്നും ഹൈന്ദവ ജനതയെ പറയാറുണ്ട് ഇംഗ്ലീഷുകാരുടെ ചെരുപ്പ് നക്കികളെന്ന്. ആ ഇംഗ്ലീഷുകാരുടെ ചെരുപ്പ് നക്കിയത് ഒന്ന് കാണണമെങ്കിൽ ഇതിൽ കാണണം, കാലാപാനിയിൽ കാണണം. എങ്ങനെയാ ജീവിച്ചത്? മരണം വരെ അടിച്ച് തകർത്ത് കൊന്ന് കൊലവിളിച്ച് ക്രിമിനൽ യുദ്ധത്തടവുകാരോട് പെരുമാറുന്ന അതേ രീതിയിൽ പെരുമാറിയിട്ട് അവർക്ക് വേണ്ടി ശരിക്ക് ക്രൂരമായിട്ട് ഇംഗ്ലീഷുകാർക്ക് വേണ്ടി സേവനം നടത്തിയ ഭാരതീയർ ചെയ്ത കുറ്റം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭാരതീയർ പ്രവർത്തിച്ചെന്ന് മാത്രം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം ചെയ്തു, ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചു, ജയ് ഹിന്ദ് എന്ന് വിളിച്ചു. ഭാരത് മാതാക്കി ജയ് മാത്രമാണ് വിളിച്ചത് അവരെ. ആ ഭാരത് മാതാക്കി ജയ് വിളിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച സർവരെയും തൂക്കിക്കൊന്നു അവിടെ. അവരുടെ എല്ലാ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോവാണെങ്കിൽ കാണാൻ സാധിക്കും. അവരെല്ലാത്തിനെയും തൂക്കിക്കൊന്നു. ഇന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഇഞ്ച് പോലും ചെയ്യാത്തവരാണ് ഈ ഭാരതത്തിന് വേണ്ടി ജീവിച്ച സവർക്കറെ പോലെയുള്ളവരെ ചെരുപ്പ് നക്കി എന്ന് പറയുന്ന കഴുതകൾ. വേറെ ഏത് വാക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഭാരതത്തെ മൂന്നായിട്ട് വിഭജിക്കാൻ കാരണമായ രാഷ്ട്രീയ പാർട്ടിക്കാരും ആ വീക്ഷണമുള്ളവരും ഈ നാടിനെ തകർത്തവരുമാണ് ശരിക്കും ഹിന്ദുക്കളെ തന്നെ ഇംഗ്ലീഷുകാരുടെ ചെരുപ്പ് നക്കികൾ എന്ന് പറയുന്നത്. അച്ഛനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും ശരിക്കും കൂട്ടി നിർത്തിയിട്ട് കാലാപാനി എന്ന സിനിമ നിങ്ങൾ കാണണം, TVയിലോ മൊബൈൽ ഫോണിലോ കാണണം. ഈ നാടിന് വേണ്ടി ചത്ത മരിച്ച ഹിന്ദുക്കൾ, 550 വർഷം വിദേശ മുസ്ലിങ്ങളുടെ ക്രൂരതയ്ക്ക് വിധേയരായവരും 400 വർഷം വിദേശ ക്രിസ്ത്യാനികളുടെ ക്രൂരതയ്ക്ക് വിധേയമായവരും അതിനുശേഷവും സ്വന്തം രാഷ്ട്രത്തിൽ തന്നെ അന്യനെ പോലെ ജീവിക്കേണ്ടി വന്ന അനവധി സംസ്ഥാനങ്ങളുണ്ട് ഇവിടെ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട്. ജമ്മുകാശ്മീരായാലും നോർത്ത് ഈസ്റ്റ് ആയാലും അവരിവിടെ ഇറക്കി വെച്ചു പോയ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരെ, ജീവിപ്പിക്കുന്നവര്, 1000 വർഷത്തെ ഹിന്ദുവിൻ്റെ വേദന ഒരു ഒരു സെല്ലുലാർ ജയിലിൽ ആ മുറിയിൽ എല്ലാത്തിലും വാതിൽ ജനലവാതിലുകൾ വളരെ മുകളിലാണ്. കാരണം പുറത്തു നിന്ന് എന്തെങ്കിലും കണ്ട് ആസ്വദിക്കരുത്, ആകാശം മാത്രമേ കാണാവൂ. 10 പൊക്കമുള്ള റൂം 4x4 ചുരുണ്ടുകൂടി കിടന്നോളണം. കമ്പി വാതിലാണ് വെച്ചിരിക്കുന്നത്.
അതിനകത്ത് കിലോഗ്രാം കണക്കിന് വെയിറ്റുള്ള ലോക്കാണ്. അത് വീരസാവർക്കറുടെ മുറി അതിനേക്കാളും ഇടുങ്ങിയത്. മൂന്ന് കമ്പി വാതിലാണ് വെച്ചിരിക്കുന്നത്, അത് പൊളിച്ചാൽ പുറത്തേക്ക് വരാതിരിക്കാൻ. ആ വീരസാവർക്കറുടെ മുറിയിൽ മാത്രം ഇപ്പോഴും വിളക്കുണ്ട്, 24 മണിക്കൂർ വിളക്ക് കത്തിക്കുന്നുണ്ട്. കാരണം ഈ ബ്രിട്ടീഷുകാരുടെ ക്രൂരത അനുഭവിച്ച് അനുഭവിച്ച് പൂർണ്ണമായിട്ടും ഭ്രാന്ത് പിടിച്ച് മരിച്ച ആളാണ് വീരസാവർക്കർ. അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ നമ്മളിപ്പോൾ അവിടെ പോയാൽ കേൾക്കാൻ പറ്റും. വൈകുന്നേരം 6 തൊട്ട് 7 വരെ ആ പഴയ കാലാനുഭവങ്ങൾ കാണിക്കുന്ന വീഡിയോ ഉണ്ട്, ഭയങ്കരമായിട്ട് കാണിക്കുന്ന വീഡിയോ. ആ സെല്ലുലാർ ജയിലിലെ എല്ലാ ഭാഗവും ഇൻടാക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. കാണേണ്ട ഒരു സീനാണ്, നെഞ്ചു പിളർന്നു പോകും, നെഞ്ചു പിളർന്നു പോകും, കരച്ചിൽ വരും അകത്ത് പോയാൽ. പണ്ട് ഇംഗ്ലീഷുകാർക്ക് തിന്നാൻ വേണ്ടി വെളിച്ചെണ്ണ ആട്ടുന്ന ചക്കുകൾ ആട്ടുന്നതൊക്കെ ഹിന്ദുക്കളാണ്, കയ്യിലും കാലിലുമെല്ലാം കമ്പിയിട്ടവർ, ചങ്ങലയിട്ടവരല്ല, കമ്പിയുടെ ചങ്ങലയിട്ടവർ, കമ്പിയാണ് കണക്ഷൻ. അപ്പം അടുപ്പിക്കാൻ പറ്റില്ല, അകത്താനും പറ്റില്ല. കയ്യിൽ കമ്പി വെച്ചാൽ ഇങ്ങനെയാണ് കമ്പി, ആ കമ്പി ഇങ്ങോട്ടും ആക്കാൻ പറ്റില്ല ഇങ്ങോട്ടും. ചെങ്ങലയാണെങ്കിൽ അല്പം ഇങ്ങോട്ട് അടുപ്പിക്കുകയെങ്കിലും ചെയ്യാം, അതൊന്നും പറ്റില്ല. അന്നും അവിടെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഞാൻ ക്രിസ്തുമതം സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവനെ തടവ് പുള്ളിയിൽ നിന്ന് മാറ്റിയിട്ട് പ്യൂണോ ക്ലർക്കോ എന്തെങ്കിലുമൊക്കെ ആക്കുമായിരുന്നു അവിടെ. പക്ഷെ അവിടെ ജീവിച്ച് മരിച്ചവരുടെ ആ കാലാപാനി എന്ന സിനിമ കാണണം. ക്രൂരത, ഇംഗ്ലീഷുകാരുടെ ക്രൂരതയുടെ പരമകാഷ്ട. ഒരു ഒരു ബ്രിട്ടന്, ഒരു ഇംഗ്ലണ്ടുകാരന് എന്തെങ്കിലുമൊക്കെ മഹാരോഗം വന്ന് ചത്തു എന്ന് കേൾക്കുമ്പോൾ ഈ സിനിമ കണ്ടാൽ നമുക്ക് സന്തോഷം തോന്നും. അത്ര ക്രൂരതയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യക്കാരോട്. ഇന്ത്യക്കാർ ചെയ്ത മഹാപാപം സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ തുടങ്ങാനായിട്ട് നമ്മൾ പെർമിഷൻ കൊടുത്തു. അവർ വരുമ്പോൾ കച്ചവടക്കാരായിരുന്നു, നമ്മൾ യജമാനന്മാരായിരുന്നു, രാജാക്കന്മാരൊക്കെ യജമാനന്മാരായിരുന്നു. പിന്നീട് നമ്മളെ അടിമകളാക്കി അവർ രാജാക്കന്മാരായി. അതാണ് ഈ നാടിനെ തകർക്കാൻ 3 വിഭാഗം ഇപ്പോഴും ശ്രമിക്കുന്നത്. ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാർ, മതപരിവർത്തന തൊഴിലാളികളായ ക്രിസ്ത്യാനികൾ, തീവ്രവാദികളും ജിഹാദികളുമായ മുസ്ലിങ്ങൾ. ഈ നാടിനെക്കുറിച്ച് അറിയണമെങ്കിൽ 1950 ചരിത്രം, AD 1999 1995 മുതൽക്ക് മുഹമ്മദ് ഗസ്നി ആരംഭിച്ച കൊലപാതകം മുതൽക്ക് 1947 വരെയുള്ളത് അറിയണം. ഏതായാലും ഹിന്ദുക്കൾ ഇംഗ്ലീഷുകാരുടെ ചെരുപ്പ് നക്കികളായത് എങ്ങനെയാണെന്നും അറിയണം. ഈ നാടിനെ മൊത്തം തീവ്രവാദത്തിൻ്റെയും മതപരിവർത്തനത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും എല്ലാം പേരിൽ തകർത്ത് തരിപ്പണമാക്കിയവരാണിത് പറയുന്നതെന്നും തിരിച്ചറിയണം.